നമ്മളെല്ലാവരും മരണവീടുകളിൽ കേൾക്കുന്ന ഒരു പാട്ട്. ആ പാട്ട് ഇന്നിവിടെ പാടിയില്ല, ഇനി ഞാൻ വരുന്നതിന് മുമ്പ് പാടിയോന്ന് എനിക്കറിയില്ല. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. ആ പാട്ട് എഴുതിയത് ആരാന്നറിയാമോ? ഇവിടെയുള്ളവർ എത്ര പേർക്കറിയാം? പാടിയായിരുന്നു. ഓക്കെ, ആ പാട്ട് എഴുതിയത് ആരാണ്? വി നാഗൽ എന്ന് പറഞ്ഞ ജർമ്മനിയിൽ നിന്ന് വന്ന ഒരു സായിപ്പ്, നമ്മുടെ മലയാളക്കരയിൽ വന്ന് സുവിശേഷ പ്രവർത്തനം ചെയ്ത് മലയാള ഭാഷ പഠിച്ച് മലയാളത്തിൽ പാട്ടെഴുതുക എന്ന് പറഞ്ഞ ചിലർ കാര്യമല്ല. അനേക പാട്ടുകൾ താൻ എഴുതി. അതിലൊരു പാട്ടാണ് സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. ക്രൈസ്തവ ലോകവും അല്ല, മലയാള ലോകത്തിന് മുഴുവനും അറിയാവുന്ന ഒരു പാട്ടാണ്. പക്ഷേ ആ പാട്ടിനെ ഒരു സിനിമയിൽ കൊണ്ടൊന്ന് വികലമാക്കി കളഞ്ഞു. അത്ര ദുഃഖത്തോടെയാണ് ഇന്ന് മിക്കവാറും ആംബുലൻസുകളിൽ വയ്ക്കുന്നത് ആ സിനിമാ പാട്ടാണ്. ആ പാട്ടെങ്ങനെയാണ് വികലമാക്കിയെന്ന് ഞാൻ പറയട്ടെ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, മരിച്ചയാളല്ല അത് പാടുന്നത്, ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരുമാണ്. എന്നിട്ട് എൻ സ്വദേശം, ഏത് മരിച്ചയാൾ പോയി കേട്ടോ, ഇനി ആ ആൾ പാടുന്നില്ല. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിയിടുന്നു എന്നാണ് സായിപ്പ് എഴുതിയത്. ഏത് പാട്ടുകാരൻ എഴുതിയത്? സിനിമക്കാരൻ. എന്തായി ഞാൻ തനിയെ? എന്തൊരു ദുഃഖകരമാണ്. ആ പാട്ടാകെ വികലമാക്കി. വേറെ വല്ലവരുവാണെങ്കിൽ കോപ്പി റൈറ്റിന് ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ സായിപ്പ് സ്ഥലം വിട്ടു. പിന്നെ അത് ചോദ്യം ചെയ്യാൻ ക്രൈസ്തവ ലോകമൊന്നും ഉരുമ്പിട്ടില്ല, പോട്ടെ. എന്നാൽ ആ സിനിമാ പാട്ടാണ് അധികം പേർക്കും അറിയാവുന്നത്. വാസ്തവത്തിൽ മരിച്ചയാളല്ല പാടുന്നത്, ഇന്ന് ജീവനോടിരിക്കുന്ന നാമാണ്. സമയമാം രഥത്തിൽ ഞാൻ, നമ്മൾ ഓരോരുത്തരും പാടുകയാണ്, ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. അല്ലേ? ആണോ? സ്വർഗയാത്രയെ ചെയ്യുന്നെങ്കിലേ പാടാൻ പാടുള്ളൂ. കൂട്ടത്തിൽ പാട്ട് പാടാൻ വലിയ എളുപ്പമാണ് അല്ലേ? പക്ഷേ ഒന്നും ഈ പാട്ട് പാടാൻ നല്ല എളുപ്പമാണ്, പറയാൻ ധൈര്യമുണ്ടോ? എത്ര പേർക്ക് ധൈര്യമുണ്ട്? സമയമാകുന്ന രഥത്തിൽ എന്നാ ഈ രഥം സ്റ്റാർട്ട് ചെയ്തത്? ഈ സമയമാകുന്ന രഥം സ്റ്റാർട്ട് ചെയ്തപ്പോഴാ ജനിച്ച നിമിഷത്തിൽ ആ ക്ലോക്ക് കറങ്ങി തുടങ്ങി അല്ലേ? സമയമാകുന്ന രഥത്തിൻ്റെ ചക്രം മുൻപോട്ട് ഓടിക്കൊണ്ടിരിക്കുക. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. പാട്ടുകാരനെ പാടുന്നവനാ പറയുന്നത്. എൻ സ്വദേശം, സ്വർഗീയ നാടിനെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് സന്തോഷത്തോടുകൂടി അത് എൻ്റെ സ്വദേശമാണെന്ന് പറയുവാൻ കഴിയുമോ? എത്ര പേർക്ക് കഴിയും? പാടാൻ നല്ല എളുപ്പമാണ്, പറയാൻ ബുദ്ധിമുട്ടാകട്ടോ. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടുക, അത് ഞാൻ ജീവനോടിരിക്കുന്ന ഞാൻ ബദ്ധപ്പെട്ടോടുകയാണ്. എന്നിട്ട് പാട്ടുകാരൻ എൻ്റെ കോറസ് ചെയ്യുക, ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. ഏത് ജീവിച്ചിരിക്കുന്ന ഞാനേ. ഈ പാട്ടിൻ്റെ പശ്ചാത്തലം എത്ര പേർക്കറിയാം? പറവൂർ സെൻട്രൽ ജയിലിൽ കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ട് വധശിക്ഷയ്ക്ക് ഡേറ്റ് കാത്തു കിടക്കുന്ന ഒരാളോട് അക്കാലത്ത് നാഗൽ സായിപ്പ്, ഈ ജർമ്മൻ സായിപ്പ് ചെന്ന് ജയിൽ സുവിശേഷ വേളയിൽ താൻ ജയിലിൽ ചെന്ന് സുവിശേഷം അറിയിച്ചു. വധശിക്ഷയ്ക്ക് കാത്തു കിടക്കുന്ന, ഡേറ്റ് വിധി കേട്ട് കിടക്കുന്ന ആൾക്കാണ്. വേറെ ആർക്കെങ്കിലും മരണ ദിവസം അറിയാവോ? ഈ ഭൂമിയിൽ മരണ ദിവസം അറിയാവുന്നവർ എത്ര പേരുണ്ട്? പക്ഷെ മരണ ദിവസം അറിയുന്ന ഒരൊറ്റ കൂട്ടരുള്ളൂ, അതാരാ? വധശിക്ഷയ്ക്ക് വിധി കേട്ട് ഡേറ്റ് ഇന്ന സമയത്ത് ഇന്നയാളെ ഹാങ് ചെയ്യണം, തൂക്കിക്കൊല്ലണം. എൻ്റെ പ്രിയമുള്ളവരെ, വധശിക്ഷയ്ക്ക് വിധി കാത്തു കിടക്കുന്ന ഒരു വിധി കേട്ട് കിടക്കുന്ന ഒരു പ്രതിയോട്, ഒരു കൊലപാതക ശിക്ഷയിൽ കൊലപാതകത്തിൻ്റെ പ്രതിയായി കിടക്കുന്ന, കൊലപാതക കുറ്റത്തിൽ പ്രതിയായി കിടക്കുന്ന ആ വ്യക്തിയോട് നാഗൽ സാഹിബ് ഈ സുവിശേഷം പറഞ്ഞു. താൻ ആ നിമിഷം സന്തോഷത്തോടുകൂടി അതിൽ വിശ്വസിച്ചു, ക്രിസ്തുവിൽ വിശ്വസിച്ചു. എന്നിട്ട് താൻ അന്നേരം പറഞ്ഞറിയോ, ഇത്രയും നാളും എൻ്റെ മരണ ദിവസം ഇന്ന ഡേറ്റാണ് കേട്ടോ, ഞാൻ വളരെ ഭയത്തോടുകൂടിയായിരുന്നു മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നത്, പക്ഷേ ഇന്ന് മുതൽ സന്തോഷത്തോടുകൂടി ഞാൻ നീങ്ങുകയാണ്. ഓ, ഇന്ന ദിവസം ഞാൻ കണ്ണടയ്ക്കും, എൻ്റെ കർത്താവിനെ ഞാൻ നേരിൽ കാണും. എന്തൊരു ധൈര്യമല്ലേ? ആ സുവിശേഷത്തിൽ താൻ വിശ്വസിച്ചു, സായിപ്പിനെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു. എന്നാൽ ഈ വധശിക്ഷ നടപ്പാക്കുന്ന ദിവസം പ്രധാനമായിട്ടും നാല് സ്പെഷ്യൽ ഓഫീസേഴ്സ് വരണം. ഒന്ന്, ഈ വിധി പറഞ്ഞ ജഡ്ജീസിൻ്റെ സാന്നിധ്യം, ആ വിധി ഒന്നുകൂടി വായിച്ച് കേൾപ്പിക്കണം. രണ്ടാമത്തത്, ആ ഏരിയയിലെ ഏറ്റവും വലിയ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ഹാജരായിരിക്കണം. മാത്രമല്ല, ഏറ്റവും നല്ലൊരു ഡോക്ടർ വന്ന് ഈ ആൾ ഹെൽത്തി ആണെന്ന് സർട്ടിഫൈ ചെയ്യണം. ആൾ സുഖമില്ലെങ്കിൽ അന്ന് വധശിക്ഷ നടപ്പാക്കാൻ പറ്റുകയില്ല.
ഹെൽത്തിയാണ്, വധശിക്ഷയ്ക്ക് ഹെൽത്തിയാണ്. ഓ, വധശിക്ഷയ്ക്ക് ഹെൽത്തിയാണ്, അതെ, വധശിക്ഷയ്ക്ക് ഹെൽത്തിയാണെന്ന് സർട്ടിഫൈ ചെയ്യണം. നാലാമത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഈ വധശിക്ഷ നടപ്പിലാക്കുന്ന ആരാചാർ. ഈ നാല് ഉദ്യോഗസ്ഥരും വന്ന് നിന്നിട്ട് ആളോട് ചോദിക്കും, നിങ്ങൾക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടോ? അങ്ങനെ ചോദിക്കുമ്പോൾ, എൻ്റെ മകൻ തിരുവനന്തപുരം ഊളമ്പാറ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, എൻ്റെ മകനെ എന്നെ കാണണം. ഒരു ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ, അങ്ങനെ പറഞ്ഞാൽ ആ ആളുടെ അവസാനത്തെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കേണ്ട ചുമതല ഗവൺമെൻറ്റിനുണ്ട്. ഈ നിയമങ്ങൾ എത്ര പേർക്കറിയാം? അല്ല, എനിക്കൊരു ബിരിയാണി തിന്നണം, അങ്ങനെ പറയാൻ സാധ്യതയില്ലേ? ചാവാൻ പോകുന്ന ആൾ ബിരിയാണി തിന്നുമോ? വിശപ്പുണ്ടാവോ? ഇല്ല. എന്താഗ്രഹം പറഞ്ഞാലും സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ എന്ത് ചെയ്യണം? കൊടുത്തിരിക്കണം എന്നുള്ളത് നിയമമാണ്. ആ ചോദ്യം ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അന്ന് വിധി വായിച്ചു കേട്ട് നിൽക്കുന്ന ഈ മനുഷ്യനോട് ചോദിച്ചപ്പോൾ, നിങ്ങൾക്ക് അവസാനത്തെ ആഗ്രഹം? എന്നോട് സുവിശേഷം പറഞ്ഞ വീനാഗൽ എന്ന ആ ജർമ്മൻ സായിപ്പിനെ എനിക്ക് കാണണം. പോലീസ് അപ്പോഴേ വണ്ടി വിട്ട്, പോലീസ് വണ്ടിയിൽ തന്നെ ജയിലിനകത്തോട്ട് വിളിച്ചു കയറ്റിക്കൊണ്ട് വന്നു. ആ ദൈവദാസിനകത്തോട്ട് കയറി വരുമ്പോൾ ഈ മനുഷ്യൻ ഏത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അന്ന് വിധി നടപ്പാകുവാൻ പോകുന്ന ആ മനുഷ്യൻ നാഗൽ സാഹിബിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, ദൈവത്തിന് സ്തോത്രം, ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തിരുവാൻ. എന്നിട്ട് താൻ കൈപൊക്കി ഉയർത്തി പറഞ്ഞു, എന്താണെന്നറിയോ, ഇന്നും ലോകം മുഴുവനും, അല്ല ലോകത്തിൻ്റെ കോടതി, എന്നെ കൊലപാതകി എന്ന് വിളിക്കുന്നു. എനിക്കതിൽ പരിഭവമില്ല, ഞാനൊരു കൊലപാതകൻ ചെയ്തവനാണ്. എന്നാൽ അതിൻ്റെ മേളൊരു കോടതിയുണ്ട്, ഏത്? സ്വർഗീയ നീതിപീഠം എന്നെ നീതീകരിച്ചിരിക്കുന്നു. തൻ്റെ പുത്രൻ്റെ രക്തത്താൽ എൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കിയാൽ ഞാൻ സ്വർഗീയ കോടതിയുടെ മുമ്പിൽ നീതീകരിക്കപ്പെട്ട ഒരു ദൈവപൈതല. അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടുകൂടി ഈ കൊലക്കയറിലേക്ക് നീങ്ങാൻ പോവുകയാണ്. ആ നാലുദ്യോഗസ്ഥർ കേൾക്കെ ഈ മനുഷ്യൻ പ്രസംഗിക്കുക അവിടെ നിന്നിട്ട്. എന്നിട്ട് പറയുക, ഇന്നും ലോകം മുഴുവനും എന്നെ കൊലപാതകി എന്ന് വിളിക്കുമ്പോൾ സ്വർഗീയ നീതിപീഠം നീതിമാനെന്ന് തൻ്റെ പുത്രൻ്റെ രക്തത്താൽ പ്രഖ്യാപിച്ചിരിക്കിയാൽ ഞാൻ നന്ദിയോടുകൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞെന്നറിയോ, ബ്രദറെ, കൈകൊടുത്തു കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, നമുക്ക് അവിടെ കാണാം, ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. എന്നിട്ട് താൻ കൈ ഉയർത്തി, യേശുവേ, നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. എത്ര പേർക്ക്, ഇവിടെ ഇരിക്കുന്നവർക്ക് ഇത് പറയാൻ ധൈര്യമുണ്ട്? നമ്മളെല്ലാവരും പാടുന്നവരാ, പാടുന്നതല്ല കാര്യം, പറയാൻ ധൈര്യമുണ്ടോ? യേശുവേ, നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. എത്ര പേർക്ക് പറയാൻ ധൈര്യമുണ്ട്? അത് പറയാൻ ധൈര്യം വേണമെങ്കിലേ, ജീവിച്ചിരിക്കുമ്പോൾ ഈ മനുഷ്യൻ ക്രിസ്തുവിൽ വിശ്വസിച്ചു, അവൻ്റെ പാപത്തിന് പരിഹാരം വന്നു. കാൽവറിയിലെ യാഗപീഠത്തിൽ തകർക്കപ്പെട്ട ദൈവകുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ എനിക്ക് ശുദ്ധീകരണവും നീതീകരണവും ലഭിച്ചിരിക്കുന്നു എന്ന് തനിക്ക് വിശ്വാസത്താൽ അംഗീകരിക്കുവാൻ കഴിഞ്ഞപ്പോൾ, യേശു എൻ്റെ കർത്താവെന്ന് താൻ സ്വീകരിക്കുവാനായിട്ടിടയായി തീർന്നപ്പോൾ, ഈ അനുഗ്രഹിക്കപ്പെട്ട അറിവിലേക്ക് ഈ വ്യക്തി വന്നതുകൊണ്ട് ആ ദൈവദാസനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, ഞാൻ പോവാം, നമുക്കവിടെ വെച്ച് കാണാം, ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. യേശുവേ, നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. ഞാൻ ഈ പാട്ടിൻ്റെ പശ്ചാത്തലം കേട്ടപ്പോൾ, ഓ, ഞാൻ നിറഞ്ഞ കണ്ണോടുകൂടി ദൈവത്തിന് സ്തോത്രം, എൻ്റെ ദൈവമേ, ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പദങ്ങൾ നൽകിയിട്ടാണല്ലോ ആ മനുഷ്യൻ യാത്ര ചെയ്തത്. സായിപ്പ് വീട്ടിൽ ചെന്നിട്ട് ആ താൻ പറഞ്ഞത് എന്ത് ചെയ്തു? കോറസാക്കി, അല്ലേ? കോറസാക്കി. എന്നിട്ട് താൻ പിന്നെ കൂട്ടിച്ചേർത്തു, രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈ, എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ ഉറങ്ങുന്നു എന്ന്? എത്ര പേർക്ക് പറയാൻ പറ്റും? രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു, അപ്പോഴും സമയമാകുന്ന രഥത്തിൻ്റെ, എൻ്റെ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. പറയാൻ ധൈര്യമുണ്ടോ? രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളവർ നിശ്ചയം. ഓ, എന്തോ ഒരു ധന്യമാണ്. എന്നിട്ട് ആ ദൈവദാസൻ അവസാനം ചേർത്തയാടി, ശുദ്ധന്മാർക്ക് വെളിച്ചത്തിൽ ഉള്ള അവകാശത്തിൽ പങ്ക് തന്ന ദൈവത്തിന് സ്തോത്രം, സ്തോത്രം പാടും ഞാൻ. ആ അടി നമുക്കൊന്ന് പാടാം. ശുദ്ധന്മാർക്കോ വെളിച്ചത്തിൽ ഉള്ള ആവകാശത്തിൽ, ശുദ്ധന്മാർക്കോ വെളിച്ചത്തിൽ ഉള്ള
ആകാശത്തിൽ പങ്കു തന്ന ദൈവത്തിനു സ്തോത്രം സ്തോത്രം പാടും ഞാൻ പങ്കു തന്ന ദൈവത്തിനു സ്തോത്രം സ്തോത്രം പാടും ഞാൻ ആകയൽപ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ മരണനേരത്ത് പ്രിയപ്പെട്ടവരോട് യാത്ര പറയുവാൻ നമുക്ക് സാവകാശം ദൈവം നൽകിയാൽ ധൈര്യമായിട്ട് മക്കളെ കൊച്ചുമക്കളെ കുടുംബത്തെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പറയണം യേശുവേ ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. ശരിയാണ് കേട്ടോ, ശരിയാ. അതിനു മുമ്പ് കാഹളം ധ്വനിച്ചാൽ നാം എല്ലാവരും രക്ഷിതഗണം ഇവിടുന്ന് എഴുന്നേൽപ്പ് പോകാനായിട്ട് പോവുകയാണ്. എന്നാൽ മരണം വന്നാൽ ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു പപ്പ പോവുക. യേശുവേ നിനക്ക് സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ അനുദിനം ജീവിക്കാം. നമ്മളിത് മരണ വീട്ടിൽ മാത്രം പാടേണ്ട പാട്ടല്ല കേട്ടോ, ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പാടുന്നുണ്ട്, ആരും ഓടി വരാറൊന്നുമില്ല. ധൈര്യമായിട്ട് പാടാം, ഇത് ആശ്വാസഗാനമാണ്. സായിപ്പ് അത് മരണ വീട്ടിൽ പാടാൻ വേണ്ടി ക്രൈസ്തവ ലോകം അങ്ങനെ പാടുന്നു, അത് പോട്ടെ. എന്നാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പാടാം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പാടുന്ന പാട്ടായതുകൊണ്ട് ധൈര്യമായിട്ട് പറയുന്നത്, ഞങ്ങൾ കുടുംബമായിട്ട് വീട്ടിൽ പപ്പയും അമ്മയും പ്രായമുള്ളവരുള്ളപ്പോൾ തന്നെ പാടുന്നുണ്ട്. ഒരു ധൈര്യത്തിനും കുറവ് വേണ്ട. കാരണം എന്താ, നമ്മുടെ ധൈര്യം എന്താ, എൻ സ്വദേശം കാണുന്നതിനായി ഞാൻ ബദ്ധപ്പെട്ട് ഓടുന്നു. ഓടുന്നുണ്ടോ? അങ്ങനെയാണോ നമ്മുടെ ഓട്ടം, നമ്മുടെ ജീവിതം അങ്ങനെയാണോ? നമ്മെ തന്നെ പരിശോധിക്കുവാൻ ഇന്ന് രാത്രി ദൈവം കൃപ ചെയ്യട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളോട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം നൽകുവാൻ സർവാശ്വാസങ്ങളുടെ ദൈവം നമ്മുടെ മധ്യമുണ്ട്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനത്താൽ മക്കളെയും പ്രത്യേക ആന്റിയെയും ധാരാളമായിട്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. താങ്ക് യു ബ്രദർ സാം ഫോർ പ്രസന്റിങ് എ ബ്ലെസ്ഡ് ആൻഡ് വണ്ടർഫുൾ മെസ്സേജ്.